ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത അഭിനന്ദനായ ഗ്ലിമീസ് തിരുമേനി സഹോദര മെത്രാപൊലീത്തന്മാരെ വൈദിക ശ്രേഷ്ഠരെ സന്നിഹിതരായിരിക്കുന്ന മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരുമേ പരിശുദ്ധ ഭാവ തിരുമേനി ഈ യോഗത്തിൽ നമ്മളോടുകൂടി പങ്കെടുക്കുന്നില്ല പരിശുദ്ധ ഭാവ തിരുമേനി ഈ യോഗത്തിൽ പങ്കെടുക്കേണ്ട പങ്കെടുക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നുള്ള ഒരു നിർദ്ദേശത്തെ മാനിച്ചാണ് തിരുമേനി ഈ യോഗത്തിൽ പങ്കെടുക്കാതിരിക്കുന്നത് തിരുമേനിയുടെ പ്രാർത്ഥനകളും അഭിവാദ്യങ്ങളും അറിയിക്കുവാൻ ചുമതലപ്പെടുത്തിയത് ഞാൻ ആദ്യമേ അറിയിക്കട്ടെ രണ്ടാമത് പരിശുദ്ധ ബാവ തിരുമേനി ആവശ്യപ്പെട്ടു മലങ്കര സഭയിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടായപ്പോൾ ദൈവാത്മാവിൽ വിധേയപ്പെട്ട് അന്തസ്സോടും പിതാക്കന്മാർ കാട്ടിത്തന്ന മാതൃകയോടും കൂടിയാണ് നാം നാളിതുവരെ പ്രതികരിച്ചിട്ടുള്ളത് ആ പാരമ്പര്യം ഇന്നും ഉണ്ടാകണം എന്ന് അറിയിക്കുവാൻ ചുമതലപ്പെടുത്തിയതും ഞാൻ ഈ തരുണത്തിൽ അറിയിക്കട്ടെ മൂന്ന് പിതാക്കന്മാരും അസോസിയേഷൻ സെക്രട്ടറിയും കാര്യങ്ങൾ സവിസ്തരം നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു അവശേഷിക്കുന്നത് നമുക്ക് മൊത്തത്തിൽ അവശേഷിക്കുന്നത് ഒരു പിടി ആശങ്കകളാണ് ഈ ആശങ്കകളെ സർക്കാരിനെ അറിയിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനമായ ഇന്നത്തെ ലക്ഷ്യം ഈ കൂടിവരവിൻ്റെ പിന്നിലുള്ളത് ഒരു വശത്ത് പറയുന്നു സുപ്രീം കോടതി വിധികൾ മാനിച്ചുകൊണ്ടും അതിൻ്റെ ഒരു അതിൻ്റെ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ടുള്ള ചില ശ്രമങ്ങളാണ് നടത്തുന്നത് എന്ന് നമുക്കറിയാം ഔദ്യോഗികമായി ബില്ലിൻ്റെ കരട് രൂപം നമ്മളാരും കണ്ടിട്ടില്ല മാധ്യമങ്ങളിലൂടെ ലഭിച്ചിട്ടുള്ള ചില വിവരണങ്ങൾ മാത്രമാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഉടമസ്ഥ അവകാശം മലങ്കര സഭയ്ക്ക് പക്ഷേ മറുവിഭാഗത്തിനും ആരാധനാ സൗകര്യം ഉണ്ടാകണം ഇവിടെ ഇരിക്കുന്ന നമ്മുടെ നല്ലൊരു ശതമാനം ബഹുമാന്യരായ വൈദികർ ഈ രണ്ടു കൂട്ടരും ഒന്നിച്ച് ആരാധന നടത്തിയതിൻ്റെ തിക്താനുഭവങ്ങൾ അനുഭവിച്ചവരാണ് സമയബന്ധിതമായി ആരാധന തീർക്കാനുള്ള ബുദ്ധിമുട്ട് അതുമായി അനുബന്ധമായ കാര്യങ്ങളിലെ നമ്മുടെ പരിമിതികൾ ഇതെല്ലാം മാന്യതയുടെയും അന്തസ്സിൻ്റെയും ആധ്യാത്മികതയുടെയും അളവിൽ നാം പരമാവധി ക്ഷമിച്ചു പക്ഷേ നമ്മുടെ അനുഭവത്തിൽ നമ്മൾ കണ്ടത് നാം അനുഭവിച്ചത് നാം ക്ഷമിക്കും തോറും നമ്മുടെ മേൽ കുതിര കയറുന്ന അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ബഹുമാനപ്പെട്ട സർക്കാരിനോട് ഞങ്ങൾ വളരെ വിനയപൂർവം അറിയിക്കട്ടെ ഒരാരാധനാലയം ഒരു രണ്ടു കൂട്ടർ ഒരുപോലെ ഉപയോഗിക്കുന്നു എന്നുള്ളത് അവിടെയും ഒരു പ്രത്യേകതയുണ്ട് അര നൂറ്റാണ്ടിലധികം ഇക്കാര്യത്തിന് വേണ്ടി തമ്മിൽ പോരടിച്ചു കൊണ്ടിരുന്നവർ ഇന്നു മുതൽ രണ്ട് സംവിധാനത്തിൽ ആരാധന നടത്തണം എന്ന് പറയുമ്പോൾ ഞാൻ ഈ സമീപനത്തെ കാണുന്നത് സുപ്രീം കോടതി വിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ഇത് നടത്താൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ മധുരം പൊതിഞ്ഞ അപകടത്തെ മലങ്കര സഭയെ തീറ്റിക്കുവാനുള്ള ശ്രമമാണോ എന്ന് ഞാൻ വേദനാപൂർവം ആശങ്കപ്പെടുകയാണ് ഇത് വെറുതെ പറയുന്നതല്ല നമ്മുടെ കഴിഞ്ഞ 50 വർഷത്തെ ചരിത്രം നമ്മൾ നോക്കിയാൽ ക്ഷമിക്കും തോറും ഓരോരോ ചുവട്ടടികൾ പിന്നോട്ട് വയ്ക്കും തോറും അത് നമുക്ക് കണ്ടകോടാലിയായി മാറിയിട്ടുള്ള ചരിത്രം മാത്രമാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത് സുപ്രീം കോടതി അസന്ധിഗ്ധമായി വിധി പ്രഖ്യാപിച്ചു യാതൊരുവിധമായ പാരലൽ സമാന്തര സംവിധാനങ്ങളും പറ്റുകയില്ല എന്ന് ബഹുമാനപ്പെട്ട സർക്കാരെ അങ്ങനെയാണ് സുപ്രീം കോടതി വിധി എങ്കിൽ ആ ഫ്രെയിം വർക്കിനുള്ളിൽ നിന്നുകൊണ്ട് എങ്ങനെ ഈ രണ്ടു കൂട്ടർക്ക് ഇന്നത്തെ രീതിയിൽ
ഒന്നിച്ചു പോകാനായി സാധിക്കും. ഇതൊരു ഭൂരിപക്ഷത്തിൻ്റെയും ന്യൂനപക്ഷത്തിൻ്റെയും വിഷയമല്ല. ഇത് അംഗസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ഭീതം വെച്ച് മാറാൻ കഴിയുകയില്ല എന്നുള്ളത് സുപ്രീം കോടതി വിധി. അതിനെയാണ് ബഹുമാനപ്പെട്ട സർക്കാരെ, നിങ്ങൾ ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നതെങ്കിൽ എങ്ങനെ ഈ രണ്ട് സംവിധാനങ്ങൾ നമുക്കൊന്നിച്ചു കൊണ്ടുപോകാൻ സാധിക്കും? ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നിടത്തോളം യാതൊരു പഴുതിനും ഇടയില്ലാതെ ഒരു വിധി പ്രഖ്യാപിക്കുകയും പ്രഖ്യാപിച്ച വിധിക്ക് കാലങ്ങളായി ആവർത്തിതമായ പ്രഖ്യാപനങ്ങൾ, ഒരു വിധി പ്രഖ്യാപിച്ചു കഴിഞ്ഞു പിന്നെ മല പള്ളികളുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിക്കപ്പെട്ട വിധികൾ അരക്കിട്ടുറപ്പിക്കുകയും അതിനടിവരയിടുകയും ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയും ചെയ്തത് ഈ രാജ്യത്തെ പരമോന്നത നീതിപീഠമായ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയാണെങ്കിൽ എങ്ങനെ നമുക്കിത് രണ്ടും കൂടെ ചേർത്ത് വെച്ച് കൊണ്ടുപോകാനായി സാധിക്കും? ഞാൻ മറു ഒരു ചോദ്യം ചോദിക്കുക, ഈ വിധി തിരിച്ചൊരനുഭവമായിരുന്നെങ്കിൽ ഇന്ന് കേരളക്കരയിലെ അവസ്ഥ എന്താകും? സത്യത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി, ധർമ്മത്തിന് വേണ്ടി, ക്ഷമയുടെയും സഹനത്തിൻ്റെയും പാതയിൽ കലഹങ്ങളും കലാപങ്ങളും ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന ഈ പാവപ്പെട്ട സഭയെ തെരുവിൽ ഇറക്കരുത് എന്നുള്ള ഒരപേക്ഷ മാത്രമാണ് എനിക്ക് ബഹുമാനപ്പെട്ട സർക്കാരിൻ്റെ മുമ്പിൽ വിനയപൂർവം സമർപ്പിക്കാനായിട്ട് ഉള്ളത്. ക്ഷമയുടെ കാര്യത്തിൽ സർക്കാരുകൾ കാലാകാലങ്ങളിലായി ഈ നാട് ഭരിച്ച സർക്കാരുകൾ ഒരുപാട് കാര്യങ്ങളിൽ അവർ പലതും വാഗ്ദാനം ചെയ്തു. കാര്യത്തോടടുക്കുമ്പോൾ എല്ലാ സർക്കാരുകളും ഒരുപോലെ പുറകോട്ട് മാറുകയും മലങ്കര സഭയെ വഞ്ചിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഞങ്ങളുടെ പൂർവ അനുഭവമാണ്. അത് ആവർത്തിക്കരുത് എന്ന് മാത്രമാണ് ഈ സമയത്ത് വിനയപൂർവം ഓർപ്പിക്കാനായിട്ടുള്ളത്. അതുകൊണ്ട് കഴിഞ്ഞ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ചുരുങ്ങിയ നാളുകളായി ഈ ആലോചനകളുടെയും ഈ സംഭാഷണങ്ങളുടെയും ഒക്കെ ഭാഗമാകാൻ ഉള്ള അവസരമുണ്ടായിട്ടുണ്ട്. പക്ഷെ അവിടെയെല്ലാം ഞാൻ കേൾക്കുന്ന, ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു ശബ്ദം, നിങ്ങളിത് സ്വീകരിക്കണം, നിങ്ങളിത് അനുവദിക്കണം, നിങ്ങളിത് ഇത് ഉൾക്കൊള്ളണം. എന്തുകൊണ്ട് ഇത് നീതി നിഷേധിക്കുന്ന, അല്ല നീതിക്കെതിരെ അനീതിപരമായി പ്രവർത്തിക്കുന്നവരോട് പറയാനുള്ള ചങ്കൂറ്റം ഇവിടെ കാട്ടുന്നില്ല എന്നുള്ളതാണ് എന്നെ വേദനിപ്പിക്കുന്ന മറ്റൊരു സംഗതി. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഇത് ഞങ്ങളുടെ ആശങ്കകളാണ്, ഞങ്ങളുടെ വേദനകളാണ്, ഞങ്ങളുടെ ഉറക്കം കെടുത്തുന്ന അനുഭവങ്ങളാണ്. ഇവിടെ നീതി, സത്യം, ധർമ്മം എന്ന് മാത്രമല്ല, ഇതെല്ലാം ഉൾക്കൊള്ളുന്ന കാലാകാലങ്ങളിലായി കേരളത്തിലെ ഹൈക്കോടതിയും ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയും ഉറക്കെ പ്രഖ്യാപിച്ചിട്ടുള്ള നീതി വ്യവസ്ഥകൾ നടപ്പാക്കിത്തരുന്നതിൽ ഇനിയും ബഹുമാനപ്പെട്ട സർക്കാരെ ആമാന്തിക്കരുത് എന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം ഇവിടെ ഉപസംഹരിക്കുന്നു.